എൻ്റെ പേര് ഇന്ദു ഷാജു. ഞാൻ 3ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. ഹിസ്റ്ററി ഓപ്പൺ കോഴ്സിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാർ സബസ്യനോ സഹദ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ താഴേക്കാട് ശാസനത്തെ കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ 4 ചുറ്റുപട്ടെ കിടക്കുന്ന കൊച്ചു ഗ്രാമമാണ് താഴേക്കാട്. 1195 വിസ്തീർണത്തിൽ ഒതുങ്ങുന്ന ഈ ഗ്രാമം ആളൂർ, അണ്ണല്ലൂർ, കല്ലീറ്റിങ്ങര, കടുപ്പശ്ശേരി, പുത്തഞ്ചിറ, കൊറ്റനല്ലൂർ, വടക്കുഭാഗ ഗ്രാമങ്ങൾ താഴേക്കാടിനു ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. ജാതി മത വർഗവർണ ചിന്തകൾക്ക് അതീതമായി ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നായി ജീവിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏറ്റവും വലുതും 1ാമത്തേതുമായ തീർത്ഥാടന കേന്ദ്രമാണ് താഴേക്കാട് പള്ളി. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തൊമ്മാനയിൽ നിന്ന് തിരിഞ്ഞ് തെക്കു കിഴക്ക് കല്ലേറ്റിങ്കരയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറും 2 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് ഏതാണ്ട് അഭിമുഖമായി പുരാതനമായ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 1ാം ചേരവംശകാലത്ത് തന്നെ ഈ നാടിന് താഴേക്കാട് എന്ന നാമം നിലവിലുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളിൽ നിന്ന് തന്നെ ഇക്കാര്യം മനസ്സിലാക്കാം. 4 വശവും പാടങ്ങളാൽ ചുറ്റപ്പെട്ട് താഴ്ന്നു കിടക്കുന്ന പ്രദേശം എന്നതിലായിരിക്കണം താഴേക്കാട് എന്ന നാമം ഈ സ്ഥലത്തിന് വന്നത്. താഴേക്കാടിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെയുള്ള ഓരോ വീടിന്റെയും പരിസരത്ത് ഓരോ തരത്തിലുള്ള പടവുകളും ഓരോ വ്യാസത്തിലുള്ള കിണറുകളും കാണപ്പെടുന്നു എന്നതാണ്. ഒരു കാലത്ത് ഇവിടേക്ക് കുടിയേറി പാർത്ത വ്യാപാരികൾക്ക് അവരുടെ ആവശ്യത്തിനായി നാടുവാഴികളോ രാജാക്കന്മാരോ പണിതു കൊടുത്തതായിരിക്കാം ഇത്. ഇതുപോലെ തന്നെ ചേര ചോള നൂറ്റാണ്ട് നീണ്ട യുദ്ധത്തിൽ നശിക്കപ്പെട്ടുവെന്ന് കരുതുന്ന അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. പള്ളിയുടെ ആദ്യകാലം ചരിത്രം പരിശോധിച്ചപ്പോൾ ചില പഴയ രേഖകൾ കണ്ടുവെങ്കിലും അവ വായിച്ചു മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ രേഖകൾക്ക് 4ാം നൂറ്റാണ്ടിലെ രേഖകളോട് സാമ്യമുള്ളതുകൊണ്ട് ഇവിടെ 4ാം നൂറ്റാണ്ടിൽ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. 8ാം നൂറ്റാണ്ടിലെ ലിഖിതത്തിലും ഈ ആരാധനാലയത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പള്ളിയുടെ മുൻവശത്ത് പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന കുരിശിന്റെ തറയിൽ സ്ഥാപനകാലം AD 800 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട രൂപത കാര്യാലയത്തിലും താഴേക്കാട് പള്ളിയുടെ സ്ഥാപനം AD 800 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നതും കേരള ഗവൺമെന്റിന്റെ പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോരുന്നതുമായ കരിങ്കൽ തളികമേൽ കൊത്തിയിരിക്കുന്ന ലിഖിതത്തിലും പള്ളിയുടെ സ്ഥാപനം 8ാം നൂറ്റാണ്ടിൽ ആയിരുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ പള്ളി പണിയുന്നതിനാവശ്യമായ സ്ഥലം കരമൊഴിവാക്കി രാജസിംഹ പെരുമൽ രാജാവിൽ നിന്നും ലഭിച്ചതാണെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കരിങ്കൽ തളികത്തിന്മേൽ കൊത്തിയിരിക്കുന്ന ലിഖിത തർജ്ജമ സ്വസ്തി ശ്രീ. രാജസിംഹ പെരുമാളാൽ താഴേക്കാട്ടേക്ക് കുടിയേറ്റപ്പെട്ട വ്യാപാരികൾ, താഴേക്കാട്ട് ഗ്രാമക്കാർ പൂർണ്ണ സമ്മതത്തോടു കൂടി കൊടുത്ത സ്ഥലമാണത്. ചെറുപള്ളി, അതിന് പടിഞ്ഞാറ് പേരാലിനും വടക്ക് കളപ്പള്ളിക്കും കിഴക്ക് കീഴ്ത്തറക്കാവിൽ ദേവസ്വം വക ഭൂമിക്കും തെക്ക് ഇതിനകത്ത് ഊരായ്മക്കാർ തടസ്സവും ഉപദ്രവവും ചെയ്യുകയോ പീഡിക പണിയുകയോ ചെയ്താൽ അവർ തന്തയെ കൊന്ന് തള്ളയെ കെട്ടിയവരെ പോലെ മഹാപാപികൾ ആയിപ്പോകും. 20ൽ കോൽ പുരയ്ക്ക് കരമായി 14 നെയ്യ് കൊടുക്കുന്നത് പാട്ടം പിരിവ് അധികാരികൾ എടുത്തുകൊള്ളട്ടെ. അവർ 4 പേർ നിശ്ചയിച്ച പ്രകാരം കരവും കപ്പവും വാങ്ങിച്ചു കൊള്ളണം. ഇവർ എല്ലാവരും ചെന്നു കണ്ട് വിലയിട്ട ചരക്ക് എല്ലാവർക്കും വാങ്ങിക്കൊള്ളാം. ഈ കുടിയേറ്റപ്പെട്ട വ്യാപാരികളിൽ മണിഗ്രാമക്കാരായ ചാത്തൻപടുവനും ഇരവിക്കുത്തനും എന്നീ 2 പേരും അവരുടെ 2 മുറി പീഡികയ്ക്കും കരമായി നെയ്യ് കൊടുക്കേണ്ട ഈ 2 വീട്ടുകാർക്കും യാതൊരു വക കരവുമില്ല. ഈ ഏർപ്പാടിൽ പ്രകാരപ്പെട്ടവർ പന്തൽ കാണവും തട്ടാരക്കൂലിയും കൊടുക്കേണ്ട ഈ ഏർപ്പാടിൽപ്പെട്ടവർ ചുങ്കവും ഓണനെല്ലും പടവിളി നെല്ലും കൊടുക്കേണ്ടതാണ്. തട്ടാരക്കൂലിയും ചുങ്കവും കൊടുത്ത് നടന്നുവരുന്നവർ മുതൽക്കോയിലെ ആദ്യത്തെ ഏർപ്പാടിൻ പ്രകാരം കുടിയിരിക്കുന്ന പെണ്ണും പിള്ളയും അതിൽപ്പെട്ട സ്ഥലവും ഈ പുതിയ ഏർപ്പാടനുസരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യാപാരികൾ നസ്രാണികളാണ്. ഈ വ്യാപാരികളുടെ തലവന്മാരാണ് മണിഗ്രാമക്കാരായ ചാത്തൻപടുകനും ഇരവിക്കുത്തനും. ഈ ലിഖിതത്തിന്റെ അക്ഷരവടിവ് ഉദ്ദേശം ക്രിസ്തുവർഷം 8-10 ശതാബ്ദത്തിലേതാണ്. ഇതിലെ രാജസിംഹ പെരുമാൾ കേരള രാജാവായി.